ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചക്കക്കുരു വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഷാർജ ഷേക്കാണ്. അപ്പോൾ നമുക്ക് ഷാർജ ഷേക്കുന്നോ അല്ലെങ്കിൽ ചക്കക്കുരു ഷേക്കുന്നോ ഒക്കെ പറയാം. നല്ല ബദാം വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഷേക്കൊക്കെ അടിച്ചാലിരിക്കും അതുപോലെ ഇരിക്കും, അത്ര സ്പെഷ്യലാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെസിപ്പി ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് നന്നായിട്ട് കഴുകി വേവിച്ചെടുത്തിട്ടാണ്. അപ്പോൾ കുക്കറിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. അത്യാവശ്യം നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇങ്ങനെ പ്രസ് ആവുന്ന രീതി വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കംപ്ലീറ്റായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഒരു കപ്പിന് 5 കുരു എന്ന കണക്കിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു ഷേക്ക് തിക്കായി പോവും. അപ്പോൾ 5 ഓ 6ഓ അതിൽ കൂടുതൽ എടുക്കണ്ട. ഇനി ഇതിലോട്ട് നല്ലപോലെ തണുപ്പിച്ച 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷേക്കിനൊക്കെ പാല് യൂസ് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുക. അപ്പോൾ കട്ടി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ച് തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ചാലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറുപഴമാണ്. അപ്പോൾ 1 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 ടേബിൾ സ്പൂണോളം ഹോർലിക്സ് ആണ്. ഇപ്പോൾ ഇത്രയുള്ളൂ ചേരുവകളെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ നല്ല ഒരു എന്താ നല്ല ക്രീമി പോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. നമ്മൾ ഈ ഒരു ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു ഷേക്ക് ചെയ്തതെന്നൊന്നും പറയില്ല. നമ്മൾ സാധാരണ ഷാർജ ഷേക്ക് കുടിക്കില്ലേ, അതിൽ കുറച്ച് ബദാം ഇട്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ഇരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളൊക്കെ ഈ ചക്കക്കുരു ഹെൽത്തി ആയിട്ടുള്ള സാധനമാണെങ്കിലും ഒരുപാട് പേരൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. അപ്പോൾ കഴിക്കാത്തവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിച്ചോളും, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നൊക്കെ. ഒരുപാട് കാശൊന്നും കൊടുക്കണം, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണ്. കാണാനും നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.